നമസ്കാരം. ഓൺലൈൻ കരുവാരകുണ്ട് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുഞ്ഞുട്ടി. കരുവാരകുണ്ടാണ്. നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ കോവിഡിൻ്റെ വ്യാപനത്തെ തുടർന്ന് പരിശോധന കർശനമാക്കിയതിൻ്റെ ഭാഗമായി കരുവാരകുണ്ടിലെ സെക്ടറൽ മജിസ്ട്രേറ്റ് ശ്രീ പ്രഹ്ലാദൻ സാറ് എന്താണ് നമ്മോട് പറയാനുള്ളത്, നമുക്കൊന്ന് കേട്ടുനോക്കാം. മലപ്പുറം ജില്ലയിലും അതുപോലെ കരുവാരകുണ്ട് പഞ്ചായത്തിലും തന്നെ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ പീരീഡിൽ വലിയ കർശന നിയന്ത്രണങ്ങൾ ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഹെൽത്ത് എല്ലാം തന്നെ നടപ്പാക്കിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ വളരെയധികം കുറഞ്ഞു വരുന്ന ടെസ്റ്റ് പോസിറ്റീവ് നിരക്കും അതുപോലെ തന്നെ ഈ കോവിഡ് പോസിറ്റീവ് ഭേദമാകുന്ന ആളുകളുടെ എണ്ണം വളരെ ഭേദമാകുന്ന ആളുകളുടെ എണ്ണം കൂടി കുറഞ്ഞു വരികയും അതുപോലെ പോസിറ്റീവ് ആകുന്ന രോഗികളുടെ എണ്ണത്തിൽ ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് ഇന്ന് കരുവാരക്കുണ്ടിൽ 4% കുറഞ്ഞു എന്നുള്ളത് ഈ സമൂഹവും അതുപോലെ ജനങ്ങളും ഇതിന് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ വളരെ കാര്യക്ഷമമായി ഇടപെട്ടതുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും അതിൽ കാണിച്ച ജാഗ്രതയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോഴും പല കടകളിലും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവിടെ ആളുകൾ വെറുതെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ സംസാരിച്ച് നിൽക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. ആ ഒരു രീതിയും കൂടെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മളെല്ലാവരും ഗൗരവപൂർവം ഇടപെടേണ്ടതുണ്ട്. ആവശ്യമില്ലാത്ത ഒരാളും തന്നെ പുറത്തിറങ്ങരുത്. സാധന സേവനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ കടകളിലെത്തിയാൽ ഉടൻ തന്നെ ആ ആവശ്യം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്ന് ആവശ്യം കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമ്മുടെ ആളുകൾ ഒന്നും കൂടെ ജാഗ്രത കാണിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ മഹാമാരിയുടെ വ്യാപനത്തെ നമ്മുടെ പഞ്ചായത്തിൽ പിടിച്ചു കെട്ടാൻ കഴിയുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതിന് സഹകരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിക്കുക കൂടി ഈ അവസരത്തിൽ ചെയ്യുകയാണ്. താങ്ക് യു. ആ, അതിൽ ചേർത്ത് പറയാനുള്ളത് നമ്മൾ കടകളിൽ കയറ് കെട്ടിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് കടകളുടെ ഉള്ളിലേക്ക് ആളുകൾ കയറാത്തൊരു സാഹചര്യം സൃഷ്ടിക്കണമെന്ന് എല്ലാ കടകളിലും നമ്മൾ മുന്നറിയിപ്പ് കൊടുത്തതാണ്. അത് പ്രകാരം പല കടകളും നല്ല രൂപത്തിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ വളരെ ഖേദകരമെന്ന് പറയട്ടെ, ചില കടകളുടെ ഉള്ളിലേക്ക് ഇപ്പോഴും ആളുകൾ കയറി ചെല്ലുകയും അവിടെ സാധനങ്ങൾ നേരിട്ട് വളരെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് സാമൂഹ്യ അകലം പാലിക്കാതെ വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയും കൂടെ നമ്മുടെ ആളുകൾ മാറ്റേണ്ടതുണ്ട് എന്നുള്ളതാണ്. അല്ല, അതിന് കർശന നടപടി സ്വീകരിക്കുന്നതാണ്. ഒരു കാരണവശാലും പിന്നെ അത്തരം നമ്മുടെ കോവിഡ് നിയമം ലംഘിച്ചുകൊണ്ട് കടകളുടെ ഉള്ളിലേക്ക് കയറുക, കടകളുടെ മുന്നിൽ കൂടുതൽ ആളുകൾ തിങ്ങിക്കൂടി നിൽക്കുക, അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അതിന് കർശനമായ നിയമ നടപടി സ്വീകരിക്കുന്നതാണ്.